ടെലിവിഷൻ നമ്മുടെ സമൂഹത്തെ കൈയ്യടക്കുന്നതിന് മുമ്പുള്ള കാലം ആകാശവാണിയുടെ നിലയങ്ങളാണ് അന്ന് വിവിധ തരം പരിപാടികളിലൂടെ ജനമനസ്സുകളെ ആഹ്ലാദിപ്പിച്ചിരുന്നത് പ്രത്യേകിച്ചും കായിക വിനോദങ്ങളുടെ കാര്യത്തിൽ റണ്ണിങ് കമൻട്രി അകമ്പടി ചേർന്ന് അവിടെ എത്തിപ്പെട്ട് നേർക്കാഴ്ചയായി വിനോദങ്ങൾ കാണാൻ കഴിയാത്ത ഒരു വലിയ സമൂഹത്തെ തന്നെ ആകാശവാണി തങ്ങളുടെ പ്രക്ഷേപണങ്ങളിലൂടെ ആഹ്ലാദിപ്പിച്ചിരുന്നു അക്കൂട്ടത്തിൽ ഒരുപക്ഷെ ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക സമൂഹത്തെ സ്വ സ്വോത്രി സമൂഹത്തെ ആകർഷിച്ച് ആകാശവാണിയുടെ കൊച്ചു കൊച്ച് റേഡിയോ ബോക്സുകളുടെ മുമ്പിൽ അടയിരുത്തിയത് ക്രിക്കറ്റ് എന്ന വിനോദ മാധ്യമമാണ് ക്രിക്കറ്റിനോടുള്ള ഒരു ലഹരി പോലെ പാടി പടർന്ന് പന്തലിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട് ക്രിക്കറ്റിനോടുള്ള ഈ അന്ധമായ ആരാധന അതിരുകവിഞ്ഞ ജ്വരം ഇതിൻ്റെ പേരിൽ പ്രഗത്ഭരായ ക്രിക്കറ്റ് കളിക്കാരെ വീരകേസരിമാരായി ഒരു വിഗ്രഹ സമമായി മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഒരു പ്രവണത പണ്ട് മുതൽക്കേ ഉണ്ട് അവരോടുള്ള ആരാധന മൂത്ത് മൂത്ത് തങ്ങൾക്ക് ജനിക്കുന്ന മക്കൾക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങൾക്കെല്ലാം അവരുടെ പേര് നൽകുന്ന ഒരു കീഴ്വഴക്കവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒരു ദൃഷ്ടാന്തം മുമ്പിൽ തെളിഞ്ഞു വരുന്നത് ജി എസ് രാമചന്ദ്രയുടെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ക്രിക്കറ്റ് പരമ്പര നടക്കുമ്പോൾ ഇന്ത്യൻ ടീമിനെ അതിമനോഹരമായ പ്രാവീണ്യത്തോടെ അതിവിദഗ്ധമായി നയിച്ച ഈ ജി എസ് രാമചന്ദ്രയുടെ ക്രിക്കറ്റ് പാടവത്തിൽ അനുരക്തനായി അനുരക്തനായി എന്ന് തന്നെ പറയണം ആരാധന മൂത്ത് എന്ന് പറഞ്ഞാൽ മതിയാവില്ല സ്വന്തം പേര് പുനർനാമകരണം ചെയ്ത ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ ജീവിത ഇത്തരത്തിൽ നിന്ന് അത്തരമൊരു സന്ദർഭം കണ്ടെടുക്കുമ്പോൾ വിസ്മയിക്കാതെ വയ്യ എറണാകുളം ജില്ലയിലെ വൈപ്പൻ ദ്വീപിനോട് ചേർന്നുള്ള ചെറായിയിൽ തളിയാടിപ്പറമ്പിൽ വിട്ടപ്പ ഷേണായി ആ ചെറുപ്പക്കാരൻ ക്രിക്കറ്റ് ഒരു മനസ്സിലെ അടങ്ങാത്ത ദാഹവും ലഹരിയുമായി കൊണ്ടു നടന്നിരുന്നത് ആ ചെറുപ്പക്കാരനാണ് ജി എസ് രാമയേന്ദ്രയോടുള്ള അനുരാഗം മൂത്തപ്പവും വിട്ടപ്പ എന്ന നിലയിൽ മാത്രം തന്നെ അറിയപ്പെട്ടിരുന്നെങ്കിൽ തളിയാടിപ്പറമ്പിൽ വിട്ടപ്പ ഷേണായി ടി വി ഷേണായി എന്നാകുമായിരുന്ന തൻ്റെ ഔദ്യോഗിക നാമത്തെ സ്വന്തം നിഷ്ടപ്രകാരം പുനർ നവീകരിച്ച് രാമചന്ദ്ര എന്ന പേരുകൂടി തൻ്റെ പേരിൻ്റെ ഭാഗമാക്കി ചേർത്ത് തളിയാടിപ്പറമ്പിൽ വിട്ടപ്പ രാമചന്ദ്ര ഷേണായി എന്ന് സ്വയം നാമകരണം ചെയ്തത് അങ്ങനെ ഔദ്യോഗിക രേഖകളിൽ ടി വി ഷേണായി ആയി മാത്രം നിൽക്കേണ്ടിയിരുന്ന ആ വ്യക്തി ടി വി ആർ ഷേണായി ആയി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഒരു ആരാധനയുടെ കഥ ലോകത്തിൽ എത്ര പേർക്ക് പറയാനുണ്ടാകും എന്നുറപ്പില്ല ക്രിക്കറ്റിനോട് മാത്രമല്ല ഷെണായി എന്ന് പറയുന്ന ആ ജ്യേഷ്ഠ സ്ഥാനീയനായ സുഹൃത്ത് മാധ്യമ വിശാരദനായ സുഹൃത്ത് ഇടപെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് അടുത്ത് ഇടപഴകിയിട്ടുള്ള പലരും പറയും എല്ലാം എന്നുള്ളത് അടിവരയിട്ട് തന്നെ നമ്മൾ ഏറ്റു പറയണമെന്ന് അതെ അടിവരയിട്ട എല്ലാം എന്ന് തന്നെ മനസ്സിൽ ചേർത്ത് കൊണ്ട് പറയട്ടെ ഇടപെട്ട എല്ലാ മേഖലകളോടും ഒരേ ആത്മാർത്ഥതയോടെ ഇതേ ജ്വരസമാനമായ പ്രതിബദ്ധത അദ്ദേഹം കാണിച്ചു പോന്നിട്ടുണ്ട് മലയാള മനോരമ വായിച്ചിട്ട് വായിച്ചു പോരുന്ന എല്ലാവരുടെ ദൃഷ്ടിയിലും വളരെ പ്രധാനപ്പെട്ട പല സ്കൂപ്പുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നത് ടി വി ആർ ഷേണായി എന്ന പേരോടുകൂടിയാണ് അല്ലാതെ തന്നെ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലാതെ തന്നെ ദേശീയ പ്രാധാന്യമുള്ള വലിയ സംഭവകാശങ്ങൾ നടക്കുമ്പോഴുമെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രത്യേക കുറിപ്പുകളും ലേഖനങ്ങളും വാർത്താ ചിത്രങ്ങളും ആ കാലഘട്ടത്തിലെ എല്ലാ വായനക്കാരെയും ഒരുപോലെ ആകർഷിച്ചു പോന്നിട്ടുണ്ട് പലപ്പോഴും അത്ഭുതപ്പെടുത്തി പോന്നിട്ടുണ്ട് അടിയന്തരാവസ്ഥയെ തുടർന്നല്ല ഒരു പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതൊരു കവിഞ്ഞ ആത്മവിശ്വാസവുമായിട്ടാണ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് പക്ഷേ തിരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണ്ടി ചേർന്ന മലയാള മനോരമയുടെ മേ ഇത്തരം മേഖലകളെ കൈകാര്യം ചെയ്യുന്ന നയപരമായ ചുമതല കൂടി വഹിക്കുന്ന പ്രധാനികളുടെ യോഗത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ ഭരണം ആവർത്തിക്കുവാൻ ബുദ്ധിമുട്ടാണ് അന്ന് പലരും അദ്ദേഹത്തിൻ്റെ ഒരു വിഡ്ഢിജൽപ്പനമായി മാത്രമാണ് അതിനെ കണ്ടത് പക്ഷേ ഷെനൈക്ക് ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹം ഒരു വെല്ലുവിളി പോലെ അന്നുണ്ടായിരുന്ന പത്രാധിപ സമിതിയിലെ മുതിർന്നവരോട് പറഞ്ഞു എൻ്റെ ഈ കണക്ക് കൂട്ടൽ തെറ്റാണെങ്കിൽ എന്നെ ഡൽഹിയിൽ നിന്ന് തിരിച്ച് ഇവിടേക്ക് വരുത്തിക്കൊള്ളു ഡൽഹി ഇന്നിരിക്കും നഷ്ടപ്പെടും എന്നാൽ നായനാറിന് തിരുവനന്തപുരം കേരളം നഷ്ടപ്പെടും പകരം ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വരും എന്ന് പ്രവചിച്ചത് ഇവിടെയുള്ള കെ ആർ ചുമ്മാറാണെങ്കിലും ഡൽഹിയെക്കുറിച്ചുള്ള മുഖ്യ പ്രവചനം നടത്തിയത് ടി വി അർഷനായി ആണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നില പരിങ്കലിലാണെന്നുള്ള വസ്തുത വിശ്വസിക്കാൻ പോലും കഴിയാതെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേദിയിലെ ഉദ്യോഗസ്ഥരും അത് സസ്രോതം നിരീക്ഷിച്ചു പോന്ന മാധ്യമ പ്രവർത്തകരും പരിങ്ങിയപ്പോൾ ഒരു പരിഞ്ഞലവും കൂടാതെ ഇന്ദിരാഗാന്ധി തോറ്റു എന്ന മെസ്സേജ് മലയാള മനോരമയിലേക്ക് ആദ്യം കൊടുത്തയച്ചത് ടി വി അർഷനായാണ് പത്രാധിപ സമിതിയിലെ അംഗങ്ങൾക്ക് പോലും പരിഭ്രമമായിരുന്നു കാരണം അന്ന് ഇന്നത്തെ പോലെയല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വലിയ സ്കോർ ബോർഡിൽ പത്ര ഓഫീസിൻ്റെ മുമ്പിൽ അപ്പോഴപ്പോൾ നിരത്തി രേഖപ്പെടുത്തി കാണിക്കും അത് കണ്ടുകൊണ്ട് ആവേശത്തുള്ളരാൾ മുദ്രവാക്യം വിളിക്കാനും തലതാരത്തിൽ പിൻവാങ്ങാനുമായി വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടാകും ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു വന്ന വാർത്ത ആദ്യമായി തങ്ങളുടെ സ്കോർ ബോർഡിൽ പ്രത്യക്ഷപ്പെട്ടാൽ സ്കോർ ബോർഡ് മാത്രമല്ല പത്രം നില സ്ഥിതി ചെയ്യുന്ന ഓഫീസിനു പോലും അപകടമുണ്ടാകാമെന്ന ആശങ്ക വളരെ സ്വാഭാവികമായിരുന്നു പക്ഷേ ഷേണായി ചാട്ട്യപൂർവ്വം തന്നെ പറഞ്ഞു ഇന്ദിരാഗാന്ധി തോറ്റിരിക്കുന്നു പിന്നീട് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ആ നാഴികകൾക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് നീളുവാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് ലോകത്തിന് ഏറ്റുപറയേണ്ടി വന്നു അതെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോറ്റു പത്രപംക്തികളിലൂടെയുള്ള ഒരു പരിചയമാണ് ആദ്യം ഷേണായി മാറ്റുണ്ടായിരുന്നതെന്ന് പറഞ്ഞു മലയാളമല്ല ദ വീക്ക് എന്ന പേരിൽ ഇംഗ്ലീഷ് വാരിക പ്രസിദ്ധീകരണം തുടങ്ങിയപ്പോൾ അതിൻ്റെ പത്രാധിപ ചുമതല വഹിച്ചിരുന്ന ടി വി ആർ നാല് ഭാഷകളിൽ അസാമാന്യമായ നൈപുണ്യം ഷേണായിക്കുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ സംസ്കൃതത്തിൽ മലയാളത്തിൽ ഇതൊരിക്കൽ ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ നിലയിൽ പരിചയപ്പെടുവാൻ ഇടവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ കണക്ക് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചു അതെ ഞാൻ എൻ്റെ മാതൃഭാഷ ഉൾപ്പെടുത്തിയില്ല പുറം ലോകം ധരിച്ചുവെച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലിപി വഴക്കം ലിബി സമു സമുച്ചയം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയല്ലോ എന്ന് ഞാൻ തിരുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വേണമെങ്കിൽ തെറ്റിദ്ധാരണ എന്ന് തന്നെ പറയണം ഞങ്ങൾ ദേവനാഗരി സ്ക്രിപ്റ്റ് ഉപയോഗി ദേവനാഗരി ആൽഫബറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എഴുതാനുള്ളത് എഴുതി പോന്നിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങളുടെ മാത്രം ലിപിയാണ് എന്ന് പറയാനാവില്ല അങ്ങനെ ആവാത്തത് ഞങ്ങളുടെ ഭാഷയ്ക്ക് മാത്രമല്ല ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ട പല ഭാഷകളിലും ഈ ദേവനാഗരി സ്ക്രിപ്റ്റിൻ്റെ ഒരു ധവളിമയുടെ പുറകിൽ അവലംബം തേടുന്നുണ്ടെന്നുള്ള സത്യവും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് നമ്മൾ ആ വിധത്തിൽ തിരിച്ചറിയുന്നത് ഏതായാലും അടസാരസ്വത ബ്രാഹ്മണ സമൂഹത്തിൽ ജനിച്ച ഷേണായി അവരുടെ പ്രത്യേകിച്ച് രീതിയിലുള്ള ഒരു താള നിബദ്ധമായ ദേശീയ ഭാഷയായ കൊങ്കിണിയിൽ കൂടി ഇതേപോലെ നൈപുണ്യം പുലർത്തി പോന്നിരുന്നു പക്ഷേ ദൈനംദിനം കൈകാര്യം ചെയ്യുവാനുള്ള മാധ്യമ വഴിയിലെ ഭാഷ വഴക്കം എന്ന നിലയിൽ അദ്ദേഹം സംസ്കൃതത്തിൽ ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ മലയാളത്തിൽ ആണ് തൻ്റെ നൈപുണ്യവും വൈഭവവും എഴുത്തുവഴിയിലൂടെ സാക്ഷ്യപ്പെടുത്തി പോന്നിട്ടുള്ളത് ഷണായിയെക്കുറിച്ച് വ്യക്തിപരമായ നിലയിൽ എന്നോട് ആദ്യം പറയുന്നത് കാർട്ടൂണിസ്റ്റ് തോമസാണ് കാർട്ടൂണിസ്റ്റ് തോമസും ചെറായിക്കാരനാണ് പറവുകാരനാണ് അവർ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ളത് ഒരു പക്ഷേ കാർട്ടൂണിസ്റ്റും ഒരു പത്രാധിപനും തമ്മിൽ മാധ്യമ പ്രവർത്തകനും തമ്മിലുണ്ടാകുന്ന ഉണ്ടാകാവുന്ന ബന്ധം എന്ന നിലയിലാണ് ഞാൻ കരുതിയിരുന്നത് തോമസ് തിരുത്തി തന്നു ഞാൻ വീട്ടിൽ നിന്ന് നടന്ന് വളരെ ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഞാൻ വളർന്നു വന്നത് ഏത് ജോലിയും ചെയ്തും ഏത് ജോലി ചെയ്തും നിത്യനിദാനം നടത്തിക്കൊണ്ടു പോകേണ്ട വറുതികളുടെ അത്ര രൂക്ഷമായ നടുവിലായിരുന്നു എൻ്റെ ബാല്യകുമാരങ്ങൾ എങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ പറയുള്ള പബ്ലിക് ലൈബ്രറിയിൽ വന്നിരിക്കും അവിടെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കോങ്കിണി സമൂഹത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നുണ്ട് അയാൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഞാൻ അവിടെ വന്നിരിക്കുന്നത് പറഞ്ഞു കേട്ട് കഴിഞ്ഞ വാർത്തകൾ ഒരാവിടത്തെ കൂടി അച്ചടി പൂണ്ട് താളുകളിൽ നിറഞ്ഞിരിക്കുന്നത് എന്നിപ്പിറക്കി വായിക്കാനല്ല അവിടെ പല വിശിഷ്ടങ്ങളായ പ്രസിദ്ധീകരണങ്ങളും മാസികകളും വരുമായിരുന്നു അവയിൽ നമ്മളെ മോഹിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യ ചിത്രങ്ങളുണ്ടാകുമായിരുന്നു ഈ പരസ്യ ചിത്രങ്ങൾ നോക്കി ഞാൻ അവയെക്കുറിച്ചുള്ള ചില കുറിപ്പുകളും ചില അളവുകളും എൻ്റെ കയ്യിലുള്ള ചെറിയ കടലാസിൽ വരച്ചെടുക്കും പിറ്റേന്ന് ഞാൻ തിരിച്ചു വന്ന് ഞാൻ എൻ്റെ പരിമിതമായ ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതേ മാതൃകയിലുള്ള പരസ്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും പ്രസ്ഥാനത്തെക്കുറിച്ച് ആരും ചുമതല ഏൽപ്പിക്കാതെ ഒരു അഭ്യാസ രീതിയുടെ ഭാഗമായി വരച്ച് ഡിസൈൻ ചെയ്തുണ്ടാക്കിയിട്ട് അവിടെ വന്ന് താരതമ്യപ്പെടുത്തും ഷേണായി പറഞ്ഞിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ താൻ വരച്ച പരസ്യ ചിത്രങ്ങളും അച്ചടിച്ച് വന്ന പരസ്യ ചിത്രങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തി എവിടെയാണ് താൻ പുറകിലായിപ്പോയത് എവിടെയാണ് തനിക്ക് അവരെ കടത്തി വെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതെന്ന് ഒരു ഗുരുമുഖത്തു നിന്നല്ലാതെ സ്വയം ശിക്ഷണം നേടുന്ന അത്ഭുതകരമായ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവൻ ഇവിടെ നിൽക്കാനുള്ളവനല്ല ഷേണായിയുടെ ആ പ്രവചനവും ശരിയായിരുന്നു തോമസ് മലയാള കണ്ട ഏറ്റവും മികച്ച കാർട്ടൂണിസ്റ്റുകളിൽ ഒരാളായി മാറി അതോടൊപ്പം തന്നെ അവരുടെ സൗഹൃദവും രൂഢമൂലമായി ഏറ്റവും ഹൃദയ ആർജവമാർന്ന ഒരു സ്നേഹ പാരസ്പര്യമായി മാറുകയും ചെയ്തു എറണാകുളം മഹാരാജാസ് കോളേജിലെ ഒരു സൗഹൃദ കൂട്ടത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിലും അതിനു മുമ്പും ആ കലാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ഇപ്പോഴും വലിയ ആഹ്ലാദത്തോടെ ഓർക്കാറുണ്ട് ആ കൂട്ടായ്മയിലുണ്ടായിരുന്നത് എ കെ ആൻ്റണി വയലാർ രവി കെ എം റോയ് ടി വി ആർ ഷേണായി സരോജം തുടങ്ങിയവരാണ് അവിടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ തലത്തിൽ ഇവർ വിരുദ്ധ ശ്രേണികളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് സരോജവും ഷേണായും തമ്മിൽ എതിർമുഖങ്ങളിൽ നിന്നുകൊണ്ട് മത്സരിക്കുകയും ഷേണായി പരാജയം പറഞ്ഞ് സരോജം വിജയിക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് റോയ് അടക്കമുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ായാലും തന്നെ പരാജയപ്പെടുത്തിയിരിക്കാവുന്ന ഈ സരോജത്തെ ഷേണായി പരാജയപ്പെടുത്തിയത് അവരെ ജീവിത പങ്കാളിയായി കൂടെ ചേർത്തുകൊണ്ടാണ് അതൊരു പരാജയമായിരുന്നില്ല ഷേണായിയുടെ വിജയ ഷേണായിയുടെയും സരോജത്തിന്റെയും വിജയത്തിന്റെ ആദ്യ ചുവടായിരുന്നു എന്നുള്ളത് അവരുടെ തുറന്നുള്ള ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു ഷേണായിയുടെ സൗഹൃദത്തിലെ ഭേദവിചാരങ്ങളില്ലാത്ത ശ്രേണികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു എനിക്കടുത്തറിയാവുന്ന എറണാകുളം ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന പേരിൽ നിലനിന്നിരുന്ന ഒരു സ്ഥാപനത്തിൽ ഞങ്ങളെല്ലാവരുടെയും ഒരു പല തലമുറകളിൽപ്പെട്ട കലാകാരന്മാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒരുപാട് പേരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ആതിഥേയനായിരുന്ന മോഹൻ വൈപ്പിൻ കരക്കാരനായ മോഹൻ അവർ നാട്ടുകാരെന്നുള്ളൊരു ബന്ധം കൂടി ഷേനായിയുമായിട്ടുണ്ട് എപ്പോഴും നാട്ടിൽ വന്നാൽ മോഹനെ വിളിക്കാതെ ഷേനായി പോകാറില്ല എൻ്റെ ആവശ്യത്തിനും ഷേനായിയെ മോഹൻ അങ്ങോട്ട് വിളിച്ചാൽ ഷേണയി ഫോണിൻ്റെ റിസീവറിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പൻ ഇത് പല ആ വ്യക്തികളിൽ ഒരു ഉദാഹരണം ഞാൻ പ്രത്യേകം എടുത്ത് ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രം പത്രപ്രവർത്തകനായുള്ള ഒരു മേഖലയിൽ നിന്ന് വളർന്നു വളർന്നു കുതിച്ച് ദേശീയതാരയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ശബ്ദമായി മാറി ഷേണായിയുടേത് മലയാള മനോരമയിൽ നിന്ന് അദ്ദേഹം വേറിട്ട് പോന്നു സ്വതന്ത്രമായ നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു ഒരുപക്ഷെ ലോകത്തിലുള്ള വിവിധ തര ഭാഷകളിൽ നിന്നിറങ്ങുന്ന പല വസ്തുകരണങ്ങളുടെയും ഇന്ത്യയുടെ കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ലേഖകനായി അദ്ദേഹം പ്രവർത്തിച്ചു പോന്നു ഒരുപാട് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എക്സ്ക്ലൂസീവ് സ്റ്റോറീസ് എഴുതി മാധ്യമരംഗത്ത് ഒരു മലയാളിക്ക് നേടാൻ കഴിയുന്ന വിജയങ്ങളുടെ ഒരുപാട് ഒരുപാട് അസാധ്യമായ മേഖലകളിലേക്ക് അദ്ദേഹത്തിന് വളരെ അനായാസമായി തന്നെ കടന്നു ചെല്ലുവാൻ കഴിഞ്ഞു ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ പ്രത്യേകിച്ചും ഒരു നിബന്ധിതമായ വിഷയത്തെ ചൊല്ലി കാര്യമാത്രമായ പഠനം നടത്തിക്കൊണ്ട് കേൾവിക്കാരന്റെ മനസ്സിൽ പുതിയ ചിന്തകളുടെ കലാപം ഉണർത്താൻ പാകത്തിനുള്ള പ്രഭാഷകൻ എന്ന നിലയിൽ ഇന്ത്യക്കകത്തല്ല ഷേണായി കൂടുതൽ ഖ്യാതി നേടിയത് ഇന്ത്യക്ക് പുറത്താണ് ലേബർ ഇന്ത്യ കോവിഡ് കാലത്തെ സമഗ്ര പട്ടണത്തിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ ഇന്ത്യ വിശ്വവിസ്തൃതമായ ഓക്സ്ഫോർഡ് സർവകലാശാല എല്ലാ വർഷവും ടി വി ആർ ഷേണായി പ്രഭാഷണങ്ങൾക്കായി ക്ഷണിക്കുമായിരുന്നു എല്ലാ വർഷവും മുടങ്ങാതെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പ്രഭാഷണത്തിന് പോകുന്ന എത്ര ഭാരതീയരുണ്ടായിരുന്നു എന്ന ഒരു അന്വേഷണം തന്നെ ക്ഷണായി അവരുടെ ദൃഷ്ടിയിൽ ആരായിരുന്നു എന്നുള്ള എൻ്റെ സാക്ഷ്യമാണ് അദ്ദേഹം പിന്നീട് ബി ജെ പിയുടെ ചായ്വുള്ള ഒരു രാഷ്ട്രീയ പാതയുടെ അനുകർത്താവായി എന്ന് തോ എന്ന് എന്ന് മറ്റുള്ളവർ ധരിച്ചിട്ടുണ്ട് അത് ഒരു പരിധിവരെ സത്യവുമായിരുന്നിരിക്കണം ഞാൻ കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ ശ്രമിക്കാത്തത് അതെത്രത്തോളം ഏത് അളവ് വരെ എന്ന ക്ഷേണായി കുറിച്ച് വെച്ച മാത്രകൾ എനിക്ക് പരിചിതമല്ലാത്തത് കൊണ്ടാണ് ഏതായാലും എൽ കെ അഡ്വാനിയുടെ ഏറ്റവും പ്രിയങ്കരനായ മാധ്യമ ഉപദേഷ്ടാവായിരുന്നു എന്ത് കാര്യവും അഡ്വാനി ഇദ്ദേഹത്തോട് ചർച്ച ചെയ്യുമായിരുന്നു ഇദ്ദേഹ ഇദ്ദേഹത്തിന് തിരിച്ചും ചർച്ച ചെയ്യാമായിരുന്നു അഡ്വാനി അധികാരത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലും ഇവർ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തി പോന്നിരുന്നു പിന്നീട് വന്ന ബി ജെ പി ശ്രേണിയിലെ ഉന്നതന്മാരുമായി വ്യക്തിപരമായ നിലയിൽ ബന്ധം പുലർത്തിയിരുന്നെങ്കിലും അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങൽ ഇടപെടലുകൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നെനിക്ക് സംശയമാണ് എന്തായിരുന്നാലും ഒരു വലിയ കാലഘട്ടത്തിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സാംസ്കാരിക ജിഹ്വയുടെ ഔദ്യോഗികം അല്ലെങ്കിലും അനൌദ്യോഗികമായി ചോദ്യം ചെയ്യാനാവാത്ത വിധത്തിൽ തന്നെയുള്ള ഒരു വക്താവെന്നോ ജിഹ്വയെന്നോ ഉപദേശകനെന്നോ ഏത് പേരിട്ട് വിശേഷിപ്പിക്കണമെന്നറിയാത്ത വിധത്തിൽ അവിടെ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ടി വി ആർ ഷേണായി ഒരിക്കൽ കെ എം റോയ്യുടെ ഒരു വിവാഹ വാർഷികാഘോഷം രാത്രി ഷേണ റോയ് താമസിക്കുന്ന കൊച്ചുകടമന്ത്രയിലെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ വളരെ കുറച്ച് പേർ മാത്രം പങ്കെടുക്കുന്ന ഒരു ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു അന്നവിടെ കേന്ദ്രമന്ത്രിയായിരുന്ന എറണാകുളത്തെ എം പി യും ഇപ്പോഴത്തെ എംപിയും മുൻ എം എൽ എ ഒക്കെ ആയിരുന്ന കെ വി തോമസ് മാസ്റ്ററുണ്ട് ഡോക്ടർ കെ എസ് ഡേവിഡ് ഉണ്ട് ഷേണായി വന്നു അങ്ങനെ ഒരു അഞ്ചോ ആറോ പേർ മാത്രം അടങ്ങുന്നു ഞാനുണ്ട് അവിടെ മാധ്യമ പ്രവർത്തകരും സെക്രട്ടറി ആർട്ട് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഡയറക്ടറുമായ ബാബു ജോസഫ് ഉണ്ട് ഒരു അഞ്ചോ ആറോ വ്യക്തികൾ മാത്രമടങ്ങുന്ന ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ വെച്ചുകൊണ്ട് ഷേണായി പലപ്പോഴും മനസ്സ് തുറന്നു മനസ്സ് തുറന്നു എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയെന്നുള്ള അർത്ഥത്തിലല്ല ഒരു പക്ഷേ ഒരു ഔപചാരികതയുടെ ഒരു മുഖംമറ മാറ്റിക്കൊണ്ട് വളരെ സ്വാഭാവികമായ അനായാസമായ ഹൃദയപേക്ഷയുടെ ചില നിമിഷങ്ങൾ അദ്ദേഹം അവിടെ പുനരാവിഷ്കരി പുനരാവർത്തിച്ചു എന്ന് പറയുകയായിരിക്കും കൂടുതൽ നല്ലത് അക്കൂട്ടത്തിൽ അദ്ദേഹം ദുഃഖപൂർവ്വം പറഞ്ഞു ഒരു കുറ്റസമ്മതം എനിക്ക് എന്നും എവിടെയും നടത്താനുണ്ട് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ദേശീയ പുരസ്കാരം പത്മ പുരസ്കാരം ലഭി നൽകി ആദരിക്കേണ്ടിയിരുന്ന ഒരു മഹാപ്രതിഭാ സാന്നിധ്യത്തെ ഇന്നും അതിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അദ്ദേഹം സൂചിപ്പിച്ചത് എം കെ സാനു മാസ്റ്റർക്ക് ഇന്നോളം ഒരു ദേശീയ തലത്തിൽ ഒരു പത്മ പുരസ്കാരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതിലുള്ള ഖേദവും കുറ്റബോധവും തന്നെ അന്ന് അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ച് ഞാൻ ഓർക്കുന്നു പിന്നീട് പലപ്പോഴും പലയിടത്ത് വെച്ച് കണ്ടപ്പോഴും ഏറ്റവും ഒടുവിലായി കാണുമ്പോഴും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അത് ആവർത്തിച്ച് പറയുമായിരുന്നു മറ്റൊരു വിചിത്രമായ അനുഭവം എനിക്കുള്ളത് ടി ജി എസ് ജോർജിനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി നിർമ്മിക്കുവാനുള്ള ശ്രമങ്ങൾ എറണാകുളത്ത് കുറേ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ ചേർന്ന് ആരംഭിക്കുകയുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചുമതല എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് ഒരുമിച്ച് ഒരുപാട് മാധ്യമപ്രവർത്തകർ ചേർന്ന് പലപ്പോഴും ഇടവേളകളിൽ ഒന്നിച്ചു കൂടാറുണ്ടായിരുന്നു തോമസ് ജേക്കപ്പ് കെ സി നാരായണൻ എൻ കെ ദാസ് റോയ് പി രാജൻ അങ്ങനെ ഈ കെ ജി ടി ജെ ജോർജ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തലമുതിർന്ന ലോകം മുഴുവൻ കാതോർക്കുന്ന മാധ്യമപ്രവർത്തകനെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതവും അദ്ദേഹത്തിൻ്റെ മാധ്യമ യാത്രകളും അടയാളപ്പെടുത്തുന്നത് നല്ല ഡോക്യുമെൻ്ററിയാണ് ഞങ്ങളുടെ സങ്കല്പത്തിലുണ്ടായിരുന്നത് ശ്രീ ബാബു മേത്ര കൂട്ടത്തിലുണ്ടായിരുന്നെന്ന് ഞാൻ ഓർക്കുന്നു അങ്ങനെ ഒത്തുകൂടുമ്പോൾ പലപ്പോഴും അവിടെ എത്തിപ്പെടാമെന്ന് പറഞ്ഞ ഷേണായി എത്തിപ്പെടുമ്പോൾ വളരെ വൈകും അപ്പോഴേക്കും സദസ് ഏതാണ്ട് പിരിഞ്ഞിരിക്കും ആ വൈകിയ വേളയിൽ വന്നിട്ടും ചിലപ്പോൾ ടാജിലായിരിക്കും ചിലപ്പോൾ ലോട്ടസ് ക്ലബ്ബിലായിരിക്കും എവിടെ ആയിരുന്നാലും അവിടെ ഇരുന്നു കൊണ്ട് ഷേണായി ഒരുപാട് ഒരുപാട് സംസാരിക്കുമായിരുന്നു ആ സംസാരത്തിൻ്റെ തുടർച്ചയിൽ പിരിയാൻ നേരത്ത് ഷേണായി പറയും എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ഡൽഹിയിൽ വരുന്നുവെങ്കിൽ എന്നെ വിളിക്കണം ഐ എൽ ഐ അൽ ബി എ ഹോസ്റ്റ് തീർച്ചയായും നിങ്ങളുടെ ആതിഥേയൻ ഞാനായിരിക്കും അത് വിളിക്കാൻ മടക്കരുത് ഞാൻ സന്തോഷം എന്ന് പറഞ്ഞു പിരിയുകയും ചെയ്യുമായിരുന്നു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് മറ്റെവിടേക്കെങ്കിലും യാത്ര പോകാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ എത്തുമ്പോൾ ഒരു രാത്രിയിടം മുഴുവൻ നിദ്രാക്ലേശം മുഖത്തടങ്ങളിൽ തേമ്പി നിൽക്കുന്ന ഭാവവുമായി ഷേണായി തൻ്റെ ക്യാരി ബാഗ് തോളത്തിട്ടുണ്ട് തിടുക്കത്തിൽ വരുന്നത് കാണാം എൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പരിചിതനോടുള്ള ഒരു ചെറിയ ഭാവം പോലും കാണിക്കാതെ ചുറ്റുപാടുന്നു മറ്റാപരിചിതരെ എന്ന പോലെ എന്നെയും നോക്കിക്കൊണ്ട് കടന്നുപോയ ഷേണായിയുടെ മുഖവും എൻ്റെ മനസ്സിലുണ്ട് വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഡൽഹിയിൽ പോയി ഡൽഹിയിൽ ഏതാനും ദിവസങ്ങൾ ചിലവഴിച്ച ശേഷം തിരിച്ചു വരാൻ വേണ്ടി എയർപോർട്ടിൽ എത്തുമ്പോൾ എവിടെയോ പോയിട്ട് തിരിച്ചു വരുന്ന ഷേണായി താനെപ്പോൾ ഒന്നിവിടെ എന്നിട്ട് എന്താണ് എന്നെ വിളിക്കാതിരുന്നത് എന്ന് പരിഭവിച്ചുകൊണ്ട് ചോദിച്ച നിമിഷവും ഞാൻ ഈ കൂട്ടത്തിൽ കാണുന്നു ഇതൊന്നും ഒരു കാപ്പ്യത്തിൻ്റെ മുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു പക്ഷേ അന്ന് എയർപോർട്ടിലെത്താൻ വൈകിയതിൻ്റെയും തലയിൽ അതിൻ്റെ നിദ്രാക്ലേശങ്ങളുടെയും ഒരു പെരച്ചിലിൻ്റെ ഇടയിൽ അത്രപ്പെട്ടു പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുഖം അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ ക്യാൻവാസിൽ തെളിഞ്ഞു വന്ന് കാണില്ല ഏതായിരുന്നാലും കാണുമ്പോഴൊക്കെ പരിചയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തലയടിക്കുമ്പോഴൊക്കെ ഹൃദയപൂർവ്വം തന്നെ അദ്ദേഹം ആ സൗഹൃദത്തിൻ്റെ ആശ്ലേഷം കൊണ്ട് പരിരംഭണം ചെയ്യാറുണ്ട് അതിൽ അദ്ദേഹത്തിന് എന്നിൽ നിന്നൊന്നും ലഭിക്കാനില്ല എനിക്കും അദ്ദേഹത്തിൽ നിന്നൊന്നും ലഭിക്കാനിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഈ ആശയ ആശയസമ്പാദ മേഖലയെ മേഖലയുടെ ഒരു ശ്രേണിയിലാണ് ഞങ്ങൾ കണ്ണി ചേർക്കപ്പെട്ടത് എന്നെ എന്നെ കളക് എത്രയോ മുമ്പ് കടന്നുപോയ എന്താ പറയുക മഹാസാരഥികളുടെ കൂട്ടത്തിലാണ് ഷണയ എന്നും ഞാൻ കണ്ടുപോന്നിട്ടുണ്ട് മലയാള മനോരമയിൽ നിന്ന് പിരിഞ്ഞു പോന്ന ശേഷവും ക്ഷേണയുടെ വാക്കുകൾ തന്നെ ഉദ്ധരിച്ച് പറഞ്ഞാൽ അവിടുത്തെ മാനേജ്മെൻറ്റ് ഒരു കസേരയിലിരുത്തി എനിക്ക് പ്രതിമാസ ശമ്പളം തരുന്നു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിൽ നിന്ന് ഞാൻ വിട്ടുപോകുന്നു എന്നേ ഉള്ളൂ പത്രാധിപ സമിതിയെ അല്ലെങ്കിൽ അവിടെയുള്ളൊരു അവരുടെ നയ രീതികളെ വിമർശിക്കാനോ വിയോജിപ്പ് കാണിക്കുവാനോ അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവരുമായി ശണ്ട കൂടുവാനോ അവരെ തിരുത്താൻ ശ്രമിക്കാനോ അവരിൽ സ്വാധീനമായി പെയ്തിറങ്ങുവാനോ ഉള്ള ഒരു സന്ദർഭവും ക്ഷേണമായി ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല അത് ഒരു ജ്യേഷ്ഠാനി എൻ്റെ അവകാശം എന്ന നിലയിൽ അവർ അതേ എന്താ പറയുക സഹിഷ്ണുതയോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു വ്യക്തിബന്ധങ്ങളിൽ നിന്നല്ല താൻ പിരിഞ്ഞു പോകുന്നത് ഈ പറയുന്ന ഔപചാരികതയുടെ ഒരു കളത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത് ചെന്നുപെടുന്ന എല്ലാ രംഗങ്ങളോടും ക്ഷീണായി പോന്നിട്ടുള്ള ഒരു സമീപന രീതിയും അതായിരുന്നു മാതൃഭൂമിയുടെ സ്ഥാപക സാരഥിമാരിൽ മുഖ്യനായിരുന്ന കെ പി കേശവ അതെ മാധ്യമരംഗത്തെ കുലപതി എന്ന പോലെ തലയെടുപ്പോടെ നിന്നിരുന്ന മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന ആ നിലയിലും അല്ലാതെയും സ്വന്തം വ്യക്തിത്വം ഇവിടുത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ ആദരവ് നേടത്തൊക്കെ മുതൽ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുള്ള കെ പി കെ അദ്ദേഹം ഒരു സാങ്കല്പിക സന്ദർഭം സൃഷ്ടിച്ചിട്ട് അതിൽ നിന്നുകൊണ്ട് ഒരു പ്രസ്താവന പറയുകയുണ്ടായി മനോരമയിൽ നിന്ന് എനിക്കിഷ്ടമുള്ള രണ്ട് പേരെ എന്നോടൊപ്പം ചേർക്കാൻ അനുവദിച്ചാൽ അവരിൽ ആദ്യത്തെ ആൾ ടി ആയിരിക്കും രണ്ടാമത്തേത് ആരാകാം പ്രസ് അക്കാഡമിയുടെ ചെയർമാനായിരുന്ന രാമചന്ദ്രനാണ് തോമസ് ജേക്കപ്പാണ് അദ്ദേഹത്തിന് പ്രിയങ്കരായ മറ്റാര് മറ്റാരായിരിക്കാം അല്ലെങ്കിൽ ഇവരിൽ ആരായിരിക്കാം അങ്ങനെ ഒരു ഒരു സന്ദേഹം മറ്റ് ഇദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആളുകൾക്കിടയിലുണ്ടായി ബാബു ചെങ്ങന്നൂരും ബി ബി കെ നായരും കെ ആർ ചുമ്മാറും എല്ലാം എന്നുള്ള കാലഘട്ടമാണ് അവരെയും വേണമെങ്കിൽ അവരിൽ ആരോ വേണമെങ്കിലും അദ്ദേഹത്തിന് സ്വീകരിക്കാം പക്ഷെ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ലളിതമായിരുന്നു മനോരമയുടെ കോട്ടയം ഗസ്റ്റ് ഹൗസിൽ ഒരു കുക്കുണ്ട് കേശവമേനൻ കോട്ടയത്ത് എന്ത് പരിപാടിക്ക് വന്നാലും അത് മാതൃഭൂമിയുടെ പരിപാടി ആവട്ടെ മനോരമയുടെ പരിപാടിയാവട്ടെ അതൊന്നുമല്ലാത്ത മറ്റെന്തെങ്കിലും സാംസ്കാരിക പരിപാടിയാവട്ടെ താമസിക്കാറുണ്ടായിരുന്ന മനോരമയുടെ അതിഥി മന്ദിരത്തിലാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്ന അവിടുത്തെ പാചകകലയുടെ അധിപനായ വ്യക്തിയാണ് അദ്ദേഹം ടി വി ആർ സേനയോടൊപ്പം തൻ്റെ കൂടെ ഇടഞ്ചന നൽകി കൂടെ ചേർക്കുമെന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു ഗാഢ ഗാഢസാരസ്വത ബ്രാഹ്മണൻ ആയിരുന്നുവെങ്കിലും കൂടുതൽ സത്യത്തോട് ചേർന്ന് വരിക നൂറ് ശതമാനം മലയാളിയായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ജീവിതത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹം ജീവിച്ചത് ഒരുപാട് ഒരുപാട് ദൗത്യങ്ങൾ നിവർത്തിച്ചത് കേരളക്കരയിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത വഴക്കങ്ങൾ ഒരു ഭാരതീയന് ചേർന്ന വിധത്തിലായിരുന്നു ദർശനം കൊണ്ട് വിശ്വപൗരനുമായിരുന്നു നേരിൻ്റെ വഴിയെ പലപ്പോഴും നേരിനെ മറകൾ കൊണ്ട് പുതപ്പിച്ചു സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു 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 വിധി നമ്മുടെ മാധ്യമ സംസ്കൃതിയിൽ പലപ്പോഴും അനിവാര്യമാണ് അതിന് വിധേയപ്പെട്ടിട്ടുണ്ട് ഷണായി നൂറ് ശതമാനവും സത്യം മാത്രം പറഞ്ഞു പറഞ്ഞൊന്നും മരണാനന്തര സഹജമായ അനുകൂല ഭാവത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വീൺ പുഴവാക്കുകൾ പറയുന്നതിൽ അർത്ഥമില്ല പച്ച മനുഷ്യനായി ജീവിച്ചു തൻ്റെ ദൗർബല്യങ്ങളും പരിമിതികളും സുഹൃത്തുക്കൾക്കിടയിൽ നിന്നും മറച്ചു വെച്ചില്ല എന്നാൽ അവയ്ക്കിടയിൽ സൗഹൃദത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത ആരാധനാ സമമാം വിധം പവിത്രമായിരുന്നു എഴുത്തിലെ ഭാഷയിലെ ആ ഒരു കൃത്യത ജീവിത വിശുദ്ധിയുടെ കാര്യത്തിൽ സൗഹൃദത്തിൽ കൃത്യമായി വർഷിച്ചിറങ്ങണമെന്ന് അദ്ദേഹം എന്നും ക്ഷണിച്ചു പോന്നിരുന്നു സുഹൃത്തുക്കളുടെ ഇടയിൽ അക്ഷരം വഴി അദ്ദേഹം സ്വന്തമാക്കിയെടുത്ത ആരാധന നേടിയെടുത്ത ഒരുപാട് ഒരുപാട് വായനക്കാർക്കിടയിൽ ടി വേർഷനായി ഇന്നും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു സ്വസ്തി